ബാർ വിവാദത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേക്കില്ല പ്രാഥമിക അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നീക്കം മൊഴി നൽകിയ ബാറുടമകൾ ആരും കോഴയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കോഴയ്ക്ക് പണം പിരിച്ചതിന് തെളിവോ രേഖകളോ ഇല്ല വിവാദ ശബ്ദരേഖ തർക്കങ്ങളുടെ തുടർച്ചയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അനുമാനം കൂടുതൽ ബാറുടമകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് നൽകുക അല്ലമീൻ ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ അങ്ങനെയാതും നനഞ്ഞ പടക്കമായോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരകുമാർ വേനൽമഴയിൽ മുളച്ചു വന്നൊരു വിവാദമാണ് ബാർകോട വിവാദം രണ്ടാർ ബാർ രണ്ടാം ബാർക്കോഴ വിവാദം അത് കാലവർഷം പ്രാപിക്കുമ്പോൾ ശക്തി പ്രാപിക്കുമ്പോൾ ഒരു പക്ഷേ നിറഞ്ഞ പടക്കം പോലെ നിർവീര്യമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട രണ്ട് മൊഴികളാണ് രേഖപ്പെടുത്തിയത് അതിലൊന്ന് വിവാദങ്ങൾക്ക് ആധാരമായ ഉടമ അനിമോൻറ്റേതായിട്ടുള്ള മൊഴിയാണ് മറ്റൊന്ന് ആ ശബ്ദരേഖയിൽ ഈ കോഴയ്ക്കായി പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൂചിപ്പിച്ചിരുന്ന അണക്കരയിലെ ബാറുടമ അരവിന്ദാക്ഷിൻ്റെ മൊഴി ഈ രണ്ടുപേരും ഇത്തരത്തിൽ കോടയ്ക്ക് വേണ്ടി പണം നൽകിയെന്നുള്ള ആരോപണം പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് പരപ്പിരിവ് നടന്നിട്ടുണ്ട് അതുപക്ഷെ അസോസിയേഷൻ്റെ ആസ്ഥാനമന്ദിര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പിരിവാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കോഴ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ കാര്യം നടക്കുന്നതിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിന് പണപ്പിരിവിനായി ആരും സമീപിച്ചിട്ടില്ല ആർക്കും പണം നൽകിയിട്ടുമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള മൊഴി അതോടുകൂടി തന്നെ ആ ആരോപണം ഇല്ലാതായിരിക്കുകയാണ് എന്ന് മാത്രമല്ല കൂടുതൽ ബാറുടമകളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് പക്ഷേ അപ്പോഴും ബാറുടമകൾ ആരെങ്കിലും ഈ തരത്തിലൊരു മൊഴി നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നില്ല കാരണം ഈ ആരോപണത്തിന് പിന്നാലെ കാണാമറയത്തേക്ക് പോയ അനിമോൻ പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു വിശദീകരണക്കുറിപ്പുമായി രംഗത്ത് വന്നത് ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു കുറിപ്പായിരുന്നു ആ കുറിപ്പ് പക്ഷേ ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നത് അത് അനിമോൻ്റെ മാത്രം കുറിപ്പല്ല അത് ബാറുടമകൾ എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ധാരണപ്പുറത്ത് തയ്യാറാക്കിയ ഒരു വിശദീകരണ കുറിപ്പാണ് സ്വാഭാവികമായും ഇനി ആരുടെ മൊഴി രേഖപ്പെടുത്തിയാലും അവരെല്ലാം ഈ അഴിമതി ആരോപണം അല്ലെങ്കിൽ കോട ആരോപണം നിഷേധിക്കുന്ന നിലപാട് ായിരിക്കും സ്വീകരിക്കുക ഇതുവരെ അതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളോ തെളിവുകളോ മറ്റ് രേഖകളോ ഒന്നും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുമില്ല സ്വാഭാവികമായും കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് ആവുകയുമില്ല ഇനി അതിന് ശേഷിക്കുന്നത് ഈ ശബ്ദരേഖ പുറത്തു വന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന എന്നുള്ളതാണ് അറിയേണ്ടത് സർക്കാരിന്റെ വാദം അങ്ങനെയാണ് അതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ള പരാതിയാണ് എക്സൈസ് മന്ത്രി നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു ഗൂഢാലോചന അക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഇനി അന്വേഷിക്കുക അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തുടർ നടപടി സാധ്യമാവുക ഇപ്പോൾ ലഭിക്കുന്ന മൊഴിയും ഇപ്പോൾ

അതിന് പിന്നിൽ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ താൽപ്പര്യമോ മറ്റേതെങ്കിലും സ്വാർത്ഥ ലക്ഷ്യമോ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു നിലപാടായിരുന്നില്ല ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ചേതോ വികാരം അതിനപ്പുറത്തേക്ക് അസോസിയേഷനിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില ആഭ്യന്തര തർക്കങ്ങളുണ്ട് അതിൻ്റെ തുടർച്ചയായി വന്ന സംഭവ വികാസങ്ങളായി മാത്രമാണ് നിലവിൽ ഈ വിവാദം മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും സാക്ഷ്യപൊടികളും രേഖകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല മറ്റൊന്ന് സർക്കാർ മന്ത്രിമാർ ഇതിനോടകം തന്നെ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് എങ്കിലും തരത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ നടത്തിയിട്ടില്ല ഉദ്യോഗസ്ഥർ പക്ഷേ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഒരു പതിവ് രീതികളുടെ സ്വഭാവമാണ് എന്നുള്ളതാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് അത്തരം ചില ചർച്ചകൾ നടന്നു അത് സാധാരണ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പതിവ് ചർച്ചകളുടെ തുടർച്ച മാത്രമാണ് അതൊന്നും പക്ഷേ മന്ത്രിതല ചർച്ചകളോ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളോ അല്ല ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ വകുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിലുള്ള ചർച്ചകളാണ് എന്ന നിലയിൽ ആ ഉത്തരവാദിത്തം പൂർണ്ണമായും ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആർക്കും കോട നൽകിയിട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന അസോസിയേഷനും പറയുമ്പോൾ ഇതിനിടയിൽ ആരോപണ വിധേയരാകുകയോ അല്ലെങ്കിൽ ആരോപണത്തിന്റെ കുന്തമുന നീളുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്ത സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർ ഇക്കാര്യത്തിൽ സേഫ് സോണിലേക്ക് ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ നമ്മൾ